തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജെ ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ആറുമുഖസ്വാമി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് റിപ്പോർട്ട് കൈമാറിയത്. അപ്പോളോ ആശുപത്രിയിൽ ലഭിച്ച ചികിത്സയിൽ അപാകതകളുണ്ട് എന്ന ആരോപണം ഉയർന്നതോടെയാണ് 2017 സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ അന്വേഷണത്തിന് വെച്ചത്. 5 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജസ്റ്റിസ് ആറുമുഖൻ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറിയത്. മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം, ജയലളിതയുടെ തോഴി ശശികല ഉൾപ്പെടെ 154 സാക്ഷികളെ കമ്മീഷൻ വിസ്തരിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപും ശേഷവുമുള്ള ജയലളിതയുടെ ആരോഗ്യ വിവരങ്ങളും കമ്മീഷൻ ശേഖരിച്ചു. അപ്പോളോ ആശുപത്രിയിലെ ചികിത്സയിൽ പിഴവുണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക സൂചനകൾ. നേരത്തെ ഡൽഹി എയിംസ് അധികൃതർ നൽകിയ റിപ്പോർട്ടിലും അപ്പോളോ ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ച കമ്മീഷന്റെ കാലാവധി അവസാനിച്ചിരുന്നു. കാലാവധി നീട്ടി നൽകണമെന്ന കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് അന്തിമ റിപ്പോർട്ട് കൈമാറിയത്. 2016 സെപ്റ്റംബർ 16 മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയെ അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 75 ദിവസം നീണ്ട ആശുപത്രിവാസത്തിനൊടുവിൽ ഡിസംബർ 5 അവർ മരണത്തിന് കീഴടങ്ങി. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.